Good morning. This is Sucharita, assistant professor from Department of Mathematics from SN College, Alattur. So, Calicut University second sem la core mathematics la sections 1.5 and 2.11. So, adile first nammal define cheyan povunnathu nammude tangent lines ne kuricha. 1.5 la start cheyina nammal tangent lines ne kuricha. So, how do we define a tangent line? Nammal സർക്കിളിൽ നമ്മൾ കുഞ്ഞ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാകും. സർക്കിളിൽ ഹൗ ഡു യു ഡിഫൈൻ എ ടാൻജൻറ്റ് അറ്റ് എ പോയിൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈൻ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ജസ്റ്റ് എ സിംഗിൾ പോയിൻ്റ് ഓൺ ദറ്റ് സർക്കിൾ. ഓക്കെ, ഒരു പോയിൻറ്റിലൂടെ മാത്രം പാസ് ചെയ്യുന്ന ആ ലൈനിനെയാണ് നമ്മൾ ടാൻജൻ്റ് ആയിട്ട് പറയുന്നത്. അതിനെയാണ് സർക്കിളിൽ ടാൻജൻ്റ് ലൈൻസ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത്. സോ സെയിം ഡെഫിനിഷൻ നമ്മൾ ഏത് കർവ് എടുത്തു കഴിഞ്ഞാലും ക്യാൻ യു സേ ദാറ്റ് ഒരു ലൈൻ വിച്ച് ഈസ് പാസിംഗ് ത്രൂ എ സിംഗിൾ പോയിൻ്റ് ഓഫ് ദാറ്റ് സിംഗിൾ പോയിൻ്റ് ഓഫ് ദാറ്റ് കർവ് അതിനെ നമുക്ക് ടാൻജൻറ്റ് ലൈനായിട്ട് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഡെഫിനിഷൻ. അപ്പോൾ നോക്കിക്കേ, അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. സോ ദിസ് ഇസ് എ കർവ്. ഓക്കെ, ഇതൊരു പോയിൻ്റ് എടുത്തു. നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് എ ലൈൻ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ജസ്റ്റ് എ സിംഗിൾ പോയിൻ്റ് ഓഫ് ദാറ്റ് കർവ് അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ടാൻജൻറ്റ് ലൈൻ. സി, ഞാൻ ഇങ്ങനെ വരച്ചു, ഇതിൻ്റെ ടാൻജൻറ്റ് ലൈനാണോ? അല്ല. ഓക്കെ, ഇനി ഇപ്പോൾ ഞാൻ വേറൊരു ഗ്രാഫ് എടുക്കുവാണ്. സി, വേറൊരു ഫംഗ്ഷൻ എടുത്തു, നമ്മുടെ മോഡെക്സിൻ്റെ ഗ്രാഫ് ഉള്ളത്. ഓക്കെ, മോഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ. ഓക്കെ, ഇതിൽ ഈ പോയിന്റിൽ, പെർട്ടിക്കുലർ പോയിന്റിൽ, സി, ഇതിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ, സിംഗിൾ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ, സി, ഇതൊരു ലൈനാണ്. ഇതേ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു സിംഗിൾ ലൈൻ ഇതാണ്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ടാൻജൻറ്റ് ലൈൻസ് ആയിരിക്കും അല്ലേ. സോ കാൽക്കുലസിൽ ഹൗ ഡു വി ഡിഫൈൻ എ ടാൻജൻറ്റ് ലൈൻ, ഇതാണ് നമ്മൾ നോക്കുന്നത്. സോ ആക്ച്വലി ടാൻജൻറ്റ് ലൈൻസ് കാൽക്കുലസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് ദ ലിമിറ്റ് ഓഫ് സീക്കൻറ്റ് ലൈൻസ്. സീക്കൻറ്റ് ലൈനുകളുടെ ലിമിറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ടാൻജൻറ്റ് ലൈൻസ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ലിമിറ്റ് ഓഫ് സീക്കൻറ്റ് ലൈൻസിനെയാണ് നമ്മൾ ടാൻജൻറ്റ് ലൈൻസ് ആയിട്ട് നമ്മളെപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സീക്കൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയുന്നു വിചാരിക്കുന്നതും, ഒരു ലൈൻ സീക്കൻറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലൈൻ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ടു പോയിൻറ്റ്സ് ഓഫ് ദാറ്റ് കർവ്. ഓക്കെ, ആ കർവിലെ ഏതെങ്കിലും രണ്ട് പോയിൻറ്റ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈൻസിനെയാണ് നമ്മൾ സീക്കൻഡ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, സപ്പോസ് ദിസ് ഇസ് മൈ ഫംഗ്ഷൻ, സേ വൈ ഇസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ്. എൻ്റെ ഗ്രാഫാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്, വൈ ഇസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ്. ഓക്കെ, ഈ പറഞ്ഞ കർവിൽ സപ്പോസ് ദിസ് ഇസ് മൈ പോയിൻ്റ് പി. ഓക്കെ, ദിസ് ഇസ് മൈ പോയിൻ്റ് പി. ഈ പറഞ്ഞ പോയിൻ്റിൽ പിയിലെ ടാൻജൻറ്റ് ലൈൻ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വയ്ക്കുകയാണ്, സി ദിസ് ഇസ് മൈ ടാൻജൻറ്റ് ലൈൻ ആയിട്ട് ഞാൻ പറ ദിസ് ഇസ് മൈ ടാൻജൻറ്റ് ലൈൻ ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചു, ദിസ് ഇസ് മൈ ടാൻജൻറ്റ് ലൈൻ. പക്ഷേ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് ടാൻജൻറ്റ് ലൈനായി മാറിയത്, ബിക്കോസ് പിയിലൂടെ പാസ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു ലൈൻ മാത്രമല്ല, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, പിയിലൂടെ പാസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈൻസ് വരയ്ക്കാം, സിയിലൂടെ മാത്രം പാസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയുന്നു ദിസ് ഇസ് എ ടാൻജൻറ്റ്, ദിസ് ഇസ് ദ ലൈൻ ജസ്റ്റ് ടാൻജൻറ്റ് അറ്റ് ദി പോയിൻ്റ് പി ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹൗ ഡു വി ഡിഫൈൻ ദാറ്റ്? അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അടുത്തൊരു ഡയഗ്രാമിൽ എടുക്കുകയാണ് മറ്റേ ആക്സസുകളൊക്കെ വിട്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ദിസ് ഇസ് മൈ പോയിൻ്റ് പി. ഓക്കെ, ഞാൻ വേറൊരു പോയിൻ്റ് ക്യൂ എടുത്തു. പക്ഷേ ആ കർവിൽ തന്നെ വേറൊരു പോയിൻ്റ് ക്യൂ, അത് എവിടെ വേണമെങ്കിലും എടുക്കാം, റൈറ്റിലെടുക്കാം, ലെഫ്റ്റിലെടുക്കാം. അപ്പോൾ ഞാൻ ഫോർ ആ സിംപ്ലിസിറ്റി ഞാനിപ്പോൾ റൈറ്റിലാണ് എടുത്തതെന്ന് വിചാരിക്കാം. ഈ പി ക്യൂ ദ ആർ ദ ടു പോയിൻറ്സ് ഓൺ ദ കർവ് വൈ ഇസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ്. ഈ രണ്ട് പോയിൻ്റ്സും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ എടുക്കുക. സി, ദിസ് ഇസ് ദ ലൈൻ പാസിംഗ് ത്രൂ ടു പോയിൻറ്റ്സ്, അതായത് സെക്കൻഡ് ലൈൻ. പിയിലും ക്യൂലും കൂടെ പാസ് ചെയ്യുന്ന സെക്കൻഡ് ലൈൻ ഇതാണ്, റൈറ്റ്. ഇനി ഞാൻ പി ഫിക്സ് ചെയ്തു, പീനെ ഒരു മാറ്റവും വരുത്തുന്നില്ല. ക്യൂവിനെ പീൻ്റെ അടുത്തോട്ടേക്ക് കൊണ്ടുവന്നു. സേ, ഞാൻ ക്യൂ ഇതാണ് എൻ്റെ പോയിൻ്റായിട്ട് വിചാരിക്കാം. ക്യൂവിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ക്യൂവിനെ പീൻ്റെ അടുത്തോട്ടേക്ക് വേണം കൊണ്ടുവരാൻ. ഇനി പിയും ക്യൂവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സെക്കൻഡ് എടുക്കുക. ഇതാ കണ്ടാ, വീണ്ടും ഞാൻ ക്യൂവിനെ പീൻ്റെ അടുത്തോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ, പിയും ക്യൂവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സെക്കൻഡ് ലൈൻ ദേ, റൈറ്റ്. അപ്പോൾ ക്യൂ പീൻ്റെ അടുത്തോട്ട് വരും തോറും, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ലൈനാണ് നമ്മുടെ ടാൻജൻറ്റ് ലൈനായിട്ട് വരുന്നത്. സോ ദിസ് ഇസ് ദ ആക്ച്വലി ലൈൻ, ദിസ് ഇസ് ദ ടാൻജൻറ്റ് ലൈൻ എന്ന് വിചാരിക്കും. ദിസ് ഇസ് മൈ ടാൻജൻറ്റ് ലൈൻ, ടാൻജൻറ്റ് ലൈൻ. ഓക്കെ, സോ ക്യൂ പീൻ്റെ അടുത്തോട്ട് വരും തോറും ആ ക്യൂവും പിയും തമ്മിൽ വരയ്ക്കുന്ന സീക്കൻഡ് ലൈനുകൾ ആരുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ടാൻജൻറ്റ് ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ ക്യൂ റൈറ്റിൽ നിന്ന് എടുത്തതുകൊണ്ട്, സപ്പോസ് ഞാൻ ക്യൂ ലെഫ്റ്റിൽ നിന്ന് എടുക്കുന്ന ഒരു പോയിൻ്റാണെന്ന് വിചാരിക്കും. ദിസ് ഇസ് മൈ പോയിൻ്റ് ക്യൂ. ഓക്കെ, അപ്പോൾ എന്ത് വേണം, ക്യൂവും പിയും തമ്മിൽ വരയ്ക്കുന്ന ലൈൻ എടുത്തു. ദിസ് മൈ പോയിൻ്റ്. ഓക്കെ, ദിസ് സെക്കൻഡ് ലൈൻ. ക്യൂവിനെ വീണ്ടും ഞാൻ പിയിൻ്റെ അടുത്തോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, റൈറ്റ്. ദേ കണ്ടോ,
ഇനി വീണ്ടും ഞാൻ ക്യൂവിനെ പീൻ്റെ അടുത്തോട്ടേക്ക് കൊണ്ടുവന്നു. റൈറ്റ്, അങ്ങനെ ക്യൂ പീൻ്റെ അടുത്തോട്ട് വരുമോറും ആ വരയ്ക്കുന്ന സീക്കൻ ലൈൻ ആരുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പറഞ്ഞ ടാൻജൻ്റ് ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ട് വരും. സോ കാൽക്കുലസിൽ ഹൗ ഡു വി ഡിഫൈൻ എ ടാൻജൻ്റ് ലൈൻ ടു എ കർവ് അറ്റ് എ പോയിൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ ലിമിറ്റ് ഓഫ് സീക്കൻ്റ് ലൈൻസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ലിമിറ്റ് ഓഫ് സീക്കൻ്റ് ലൈൻസ് മാത്രം പോരാ, ആ പറഞ്ഞ ലൈൻ ആ പിയിലൂടെ പാസ് ചെയ്യും വേണം. ഓക്കെ, ദ പോയിൻ്റ് പിയിലൂടെ പാസ് ചെയ്യുന്ന ലിമിറ്റ് ഓഫ് സീക്കൻ്റ് ലൈൻസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ടാൻജൻ്റ് ലൈൻസ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. റൈറ്റ്, അപ്പോൾ നമുക്ക് ഒരു ടാൻജൻ്റ് ലൈൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്താണെന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. സ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹൗ ഡു വി ടേക്ക് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ, സ്ലോപ്പ് ഓഫ് എ ലൈൻ എങ്ങനെയായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്, ദിസ് ഇസ് മൈ ലൈൻ വൈ ഇസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് എങ്ങനെയായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ്. സോ ഇത് രണ്ട് പോയിൻറ്സ് എടുത്തു, ഈ പോയിൻറ്റും ഈ പോയിൻറ്റ്, ഇതിൻ്റെ സ്ലോപ്പ് എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, ദിസ് ആർ ദ ടു പോയിൻറ്സ് പി ക്യൂ എടുക്കുകയാണെങ്കിൽ സ്ലോപ്പായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് ചേഞ്ച് ഇൻ വൈ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ്. ഓക്കെ, ദറ്റ് ഇസ് ഡെൽ വൈ ഡിവൈഡഡ് ബൈ ഡെൽ എക്സ്. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, സ്ലോപ്പായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. റൈറ്റ്, അപ്പം നമുക്ക് ഇവിടെ അതേപോലെ തന്നെ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻ്റ് ലൈൻ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സ്ലോപ്പ് ഓഫ് ദി ടാൻജൻ്റ് ലൈൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സീക്കൻഡ് ലൈനുകളുടെ സ്ലോപ്പ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം. ആ പറയുന്ന സീക്കൻഡ് ലൈനുകളുടെ സ്ലോപ്പുകളുടെ ലിമിറ്റിംഗ് സ്ലോപ്പാണ് എന്തായിട്ട് ലിമിറ്റാണ് എന്തായിട്ട് വരുന്നത്, സ്ലോപ്പ് ഓഫ് ദി ടാൻജൻ്റ് ലൈനായിട്ട് വരുന്നത്. അപ്പോൾ സീക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പ് എങ്ങനെയായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, ഇവിടെ നോക്കൂ, ദിസ് ഇസ് ദ പോയിൻ്റ് പി, ദിസ് ഇസ് ദ പോയിൻ്റ് ക്യൂ ആണെന്ന് വിചാരിക്കാം. പി എന്ന് പറയുന്ന പോയിൻ്റ് ആക്ച്വലി എ കോമ എഫ് ഓഫ് എ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ക്യൂ ഞാൻ എടുക്കുന്നത് സി, ദിസ് ഇസ് ദ പോയിൻ്റ് എ, ഈ പോയിൻ്റ് ഞാൻ എടുക്കുന്നു എ പ്ലസ് എച്ച്. എയിൽ നിന്ന് എച്ച് ഡിസ്റ്റൻസ് അങ്ങോട്ട് പോയിട്ടുള്ള ഒരു പോയിൻ്റാണ് ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ക്യൂ ഏതാ പോയിൻ്റ്, എ പ്ലസ് എച്ച് കോമ എഫ് ഓഫ് എ പ്ലസ് എച്ച്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പി ക്യു എന്ന് പറഞ്ഞ ലൈനിൻ്റെ സ്ലോപ്പ് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ദിസ് ഷുഡ് ബി അവർ സ്ലോപ്പ്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതാണ് നമുക്ക് സ്ലോപ്പായിട്ട് വരേണ്ടത്, അതായത് ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ്, ഇതായിരിക്കും നമുക്ക് വരേണ്ടത്. സോ ചേഞ്ച് ഇൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, ഇത് ഏതാ സാധനം, ദിസ് ഇസ് ആർ എഫ് ഓഫ് എ പ്ലസ് എച്ച്. നെക്സ്റ്റ് വൺ ഇതെന്താ വരുന്നത്, ദിസ് ഇസ് ആർ എഫ് ഓഫ് എ. ഓക്കെ, സോ ചേഞ്ച് ഇൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈക്ക് എത്ര വ്യത്യാസം നോക്കാം, എഫ് ഓഫ് എ പ്ലസ് എച്ചിൽ നിന്ന് എഫ് ഓഫ് എ, എഫ് ഓഫ് എയിൽ നിന്ന് എഫ് ഓഫ് എ പ്ലസ് എച്ച് എത്തി. സോ ചേഞ്ച് ഇൻ വൈ, ഡെൽ വൈ എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ. ആൻഡ് വാട്ട് അബൌട്ട് ചേഞ്ച് ഇൻ എക്സ്, ഡെൽ എക്സ് ഇസ് ഈക്വൽ ടു, ആദ്യം അത് എ ആയിരുന്നു, എയിൽ നിന്ന് എ പ്ലസ് എച്ചിലേക്ക് എത്തി. സോ ഡെൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്, എ പ്ലസ് എച്ച് മൈനസ് എ, ദാറ്റ്സ് ഈക്വൽ ടു എച്ച്. ഓക്കെ, സോ നമ്മുടെ സ്ലോപ്പ് എന്തായിട്ട് പറഞ്ഞത്, ഡെൽ വൈ ബൈ ഡെൽ എക്സ്. സോ സ്ലോപ്പ് ഓഫ് സീക്കൻഡ് ലൈൻ, ദാറ്റ് ഇസ് എം സീക്ക്, എം സീക്ക് ഇസ് ഈക്വൽ ടു എന്തായിട്ട് വരുന്നത് നമുക്ക്, എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, ദിസ് ഇസ് ദ സ്ലോപ്പ് ഓഫ് എ സീക്കൻഡ് ലൈൻ. അങ്ങനെ വരുന്ന സീക്കൻഡ് ലൈനുകളുടെ ലിമിറ്റിംഗ് ലൈനാണ് ടാൻജൻറ്റ് ലൈനായിട്ട് നമ്മൾ പറഞ്ഞത്. അതായത് ടാൻജൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പും ആ പറഞ്ഞ സീക്കൻഡ് ലൈനുകളുടെ ലിമിറ്റിംഗ് ലൈനിൻ്റെ സ്ലോപ്പും രണ്ടും എന്തായിട്ട് വരും, സെയിം ആയിട്ട് വരണം. സോ എം ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ ടാൻജൻറ്റ് ലൈൻ ആക്ച്വലി കിട്ടിയിരുന്നത്, ക്യൂവിനെ പീൻ്റെ അടുത്തോട്ടേക്ക് കൊണ്ടുവരണം. ക്യൂവിനെ പീൻ്റെ അടുത്തോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എ പ്ലസ് എച്ച് ആരുടെ അടുത്തോട്ട് വരണം, എയുടെ അടുത്തോട്ട് വരണം. എ പ്ലസ് എച്ച് എയുടെ അടുത്തോട്ട് വരണമെങ്കിൽ എച്ച് ആരുടെ അടുത്തേക്ക് പോകണം, സീറോവിൻ്റെ അടുത്തോട്ട് വേണം. അത് തന്നെയാണ് സെയിം ഇസ് ദ കേസ് നമ്മൾ ക്യൂ ലെഫ്റ്റിൽ നിന്ന് എടുത്താലും. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് എ മൈനസ് എച്ച് ആയിരിക്കും, എ മൈനസ് എച്ച് എയിൻ്റെ അടുത്തോട്ട് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് വീണ്ടും സീറോവിൻ്റെ അടുത്തോട്ട് തന്നെ നമുക്ക് പോകണം. ഓക്കെ, സോ ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എച്ച് ഇവിടെ എന്തിൻ്റെ അടുത്തേക്കാണ് നമുക്ക് പോവേണ്ടത്, സീറോവിൻ്റെ അടുത്തോട്ട് വേണം നമുക്ക് പോവാനായിട്ട്. സോ ലിമിറ്റ് ആസ് എച്ച് ടെൻസ് ടു സീറോ എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി ഡിഫൈൻ ദി സ്ലോപ്പ് ഓഫ് എ ടാൻജൻറ്റ് ലൈൻ. ഈ സ്ലോപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ടാൻജൻറ്റ് ലൈൻ. ഓക്കെ, സ്ലോപ്പ് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ലിമിറ്റ് ഇല്ല, അതായത് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ സ്ലോപ്പ് ഇല്ല, സ്ലോപ്പ് അൺഡിഫൈൻഡ് ആണ്. സ്ലോപ്പ് അൺഡിഫൈൻഡ് ആണെങ്കിൽ യു കെ നോട്ട് ഫൈൻഡ് ഔട്ട് ദി ടാൻജൻറ്റ് ലൈൻ.
ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ടാൻജൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ വിത്ത് ദാറ്റ് ഡെഫിനിഷൻ, ഇഫ് വി വൺസ് വി നോ ദ സ്ലോപ്പ് ഓഫ് ദാറ്റ് ടാൻജൻറ്റ് ലൈൻ, നമുക്ക് പിന്നെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ഇക്വേഷൻ ഓഫ് ദി ടാൻജൻറ്റ് ലൈൻ. സോ ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് ലൈൻ, അപ്പോൾ എന്തായിരിക്കും? പോയിൻറ്റ് സ്ലോപ്പ് ഫോം യൂസ് ചെയ്യാം. പോയിൻറ്റ് സ്ലോപ്പ് ഫോം യൂസ് ചെയ്യുമ്പോൾ നോക്കിക്കേ, വൈ മൈനസ് എഫ് ഓഫ് എ, ബിക്കോസ് എ എഫ് ഓഫ് എ ആണ് നമ്മുടെ പോയിൻ്റ് എങ്കിൽ ആൻഡ് സ്ലോപ്പ് ഓഫ് ദാറ്റ് ലൈൻ എം ടാൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ വൈ മൈനസ് എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു എം ഇൻ ടു എക്സ് മൈനസ് എ. ദാറ്റ്സ് എ പോയിൻറ്റ് സ്ലോപ്പ് ഫോം. ഹെൻസ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ലൈൻ.